ഭക്തി കൊണ്ടോ ശക്തി കൊണ്ടോ നമ്മെ കീഴ്പ്പെടുത്തുന്നവർക്ക് മാത്രമേ നാം വശമതിയാകൂ എന്ന് ധരിച്ചാൽ നിനക്ക് ഭക്തിയില്ല. വരബലത്തിലൂടെ നീ നേടി എന്ന് അഹങ്കരിക്കുന്ന ശക്തി നമുക്ക് തൃണസപ്നം മാത്രം. എന്താ ബ്രഹ്മദേവന്റെ വരശക്തിയെ പുച്ഛിക്കുന്നു? ആരാണ് നീ? ശക്തയായ ഒരു സ്ത്രീയുടെ കരങ്ങൾ കൊണ്ട് മാത്രമേ വധിക്കപ്പെടാവൂ എന്നല്ലേ നീ വരം നേടിയിരിക്കുന്നത്? ആ ശക്തയായ സ്ത്രീയാണ് ആദി പരാശക്തി. ആദിപരാശക്തിയോ? എങ്കിലൊന്ന് കാണണമല്ലോ നിന്റെ ശക്തി. എട്ടി വീഴ്ത്തവിളെ. Yeah.
ജഗദംബികെ, കാർത്യായനി, അവതാര ഉദ്ദേശം നിർവഹിച്ച ദേവി ശാന്തപ്രകൃതയായാലും അനുഗ്രഹവർഷം ചൊരിഞ്ഞാലും ദേവി, ധർമ്മ സംരക്ഷണത്തിന് ദേവകളെ പ്രാപ്തരാക്കിയാലും ശാന്തപ്രകൃതയായാലും ദേവി, ദേവന്മാരെ, നിങ്ങൾ പകർന്നു നൽകിയ ഭക്തിയും ശക്തിയും ദിവ്യാസ്ത്രങ്ങളും മഹിഷനെ വധിക്കാൻ നമ്മെ പ്രാപ്തയാക്കിയിരിക്കുന്നു.
ദേവലോക പ്രവേശനം നടത്തി സമാധാനമായി ജീവിച്ചാൽ സർവമംഗളങ്ങളും ഭവിക്കട്ടെ. വേണ്ട, വേണ്ട. ദേവന്മാരെ, എന്റെ സോദരനായ മഹിഷനെ കൊന്ന് ദേവലോകം വീണ്ടെടുത്തു എന്ന ധാരണയിൽ വല്ലാതങ്ങ് ആഘോഷിച്ച് തിമിർക്കണ്ട. മഹിഷിനേക്കാൾ പ്രബലശക്തിയായി മഹിഷി അവതരിച്ചിരിക്കും. ദേവലോകം പിടിച്ചടക്കിയിരിക്കും. ദേവപരിശകളെ നരകയാതന അനുഭവിപ്പിച്ചിരിക്കും. ഇത് സത്യം. മഹിഷാസുരനും രക്തബീജനും കൊല്ലപ്പെട്ടതോടെ അസുര സമൂഹം കൊടും ഭീതിയുടെ കരിനിഴലിൽ അമർന്നു കഴിഞ്ഞു. വനത്തിൽ നമ്മൾ ഒളിച്ചിരുന്ന ഭാഗത്തൊക്കെ ഇന്ന് അസുരന്മാർ ഒളിവിൽ കഴിയുന്നു. അസുരലോകം നാഥനില്ല കളിരയെ ഒഴിഞ്ഞു കിടക്കുന്നു. ഒളിച്ചിരിക്കുന്ന അസുരന്മാരിൽ ആരും തന്നെ അപകടകാരികളില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷേ ഏതെങ്കിലും ഒരു അസുരൻ ഘോര തപം ചെയ്ത് വരം നേടി നമ്മെ സ്ഥാനഭ്രഷ്ടരാക്കിയാലും. ദേവന്മാർക്ക് പ്രബലരായ ശത്രുക്കൾ എപ്പോഴും ഉദയം ചെയ്യാമെന്ന് തന്നെ നമ്മൾ ചിന്തിക്കണം. ഇന്ദ്രദേവ, നമ്മുടെ ഭാവികാല സുരക്ഷയ്ക്ക് വേണ്ടത് നാം ചെയ്തിരിക്കണം. എന്താണ് ദേവൻ ഉദ്ദേശിക്കുന്നത്? വനത്തിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന അസുരന്മാരെ തേടിപ്പിടിച്ച് കൂട്ടത്തോടെ സംഹരിച്ചിരിക്കണം. അടുത്ത കാലത്തൊന്നും ദേവന്മാർക്ക് ഭീഷണിയായി ഒരസുരനും ജന്മമെടുക്കാതിരിക്കാൻ, അതാണ് ഉത്തമ മാർഗം. അരുത് ദേവ, നിരായുധരും ദുർബലരുമായ അസുരന്മാരെ കൂട്ടക്കൊല ചെയ്യുന്നത് ദേവന്മാർക്കൊരിക്കലും ഭൂഷണമല്ല. നമ്മെ മോചിപ്പിച്ച ആദിപരാശക്തി ദേവിക്ക് നന്ദി രേഖപ്പെടുത്താനും കൂടുതൽ പ്രീതിപ്പെടുത്താനും വേണ്ടി ഒരു മഹായാഗമാണ് ദേവലോകത്തുടൻ നടക്കേണ്ടത്. പ്രണാമം ദേവഗുരു, പ്രണാമം ദേവഗുരു, പ്രണാമം നാരദ, പ്രണാമം, പ്രണാമം. ശത്രുഭീതി ഒഴിഞ്ഞ പൂത്തിരിവട്ടം ഇന്ദ്രാദി ദേവന്മാരുടെയും ഇന്ദ്രാണി ദേവിയുടെയും മുഖത്ത് കാണുവാനുണ്ട്. നാരായണ നാരായണ. ദേവന്മാർക്ക് ശത്രുഭീതി പൂർണ്ണമായും ഒഴിഞ്ഞോ നാരദരെ? പൂർണ്ണമായും ഒഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ ഒഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് ഒഴിഞ്ഞിട്ടില്ല എന്ന് ചോദിച്ചാൽ ഒരു ശത്രു ഉടലെടുക്കുന്നുണ്ടെന്നും കരുതണം. നാരായണ ഗുരു, കാര്യങ്ങൾ തെളിച്ചു പറഞ്ഞാലും വധിക്കപ്പെട്ട മഹിഷന്റെ സഹോദരി മഹിഷിയെക്കുറിച്ചാണ് ഞങ്ങൾ സൂചിപ്പിച്ചത്. മഹിഷനേക്കാൾ പതിന്മടങ്ങ് അപകടകാരിയാണ്
മഹിഷി. അവളുടെ ലക്ഷ്യം ദേവസമൂഹവും ദേവലോകവുമാണെന്ന് അറിയുക. ഗുരു, അവധ്യനെന്ന് അഹങ്കരിച്ച മഹിഷിന് മരണമുണ്ടായില്ലേ? ആ സ്ഥിതിക്ക് അവന്റെ സഹോദരി നിസ്സാരയായ മഹിഷിയെ കുറിച്ച് നമ്മൾ ആശങ്കപ്പെടേണ്ടതുണ്ടോ? തന്നെ വധിക്കാൻ പോന്ന അതിശക്തിയായ ഒരു സ്ത്രീ ഒരിക്കലും പിറക്കില്ലെന്ന മഹിഷന്റെ അഹന്തയാണ് അവനെ ദുരന്തത്തിൽ കൊണ്ടെത്തിച്ചതെന്ന് മറക്കരുത് ദേവേന്ദ്ര. നാരായണ, ദേവലോകത്തിനുമേൽ ഇനിയും ഒരാക്രമണം അസംഭവ്യം. ഗുരു, ആപത്ശങ്ക മുൻകൂട്ടി കാണുന്ന അങ്ങേക്കും നാരദർക്കും അതിന്റെ പ്രതിവിധികളും ഉപദേശിക്കാൻ കഴിയുമല്ലോ. ദേവകൾക്ക് വേണ്ടത് നിങ്ങളുടെ ഹിതോപദേശമാണ്. വന്ദേ ശംഭും ഉമാപതിം സുരഗുരും വന്ദേ ജഗത്കാരണം വന്ദേ പന്നഗഭൂഷണം മൃഗധരം വന്ദേ പശൂനാം പതിം വന്ദേ സൂര്യശശാങ്കവന്നിനയനം വന്ദേ മുകുന്ദപ്രിയം വന്ദേ ഭക്തജനാശ്രയം ച വരദം വന്ദേ ശിവം ശങ്കരം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാകാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. സ്വാമിയേ ശരണം.